സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അസൂർ ഗെയിമിംഗ്. അമ്മ നമ്മളങ്ങനെ ഒരുപാട് നാളെ ഒരു കിടക്കാച്ച് ഫുൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് മറ്റൊന്നല്ല, ഗേൾസ് ടു ബോയ്സ് ഒരു 44 മാച്ച് ആണ്. ഇതിനുള്ള ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ് നമ്മൾ ഗേൾസ് ടു ബോയ്സ് മാച്ച് കണ്ടക്ട് ചെയ്ത. ഇവിടെ ബോയ്സ് അടങ്ങുള്ള എൽജി ബ്ലാക്കും അതുപോലെ എൽജി വാസ്കും ഉണ്ട്. സ്റ്റെലക്സ് നമ്മൾ IMB കെൻസും ആണ് കേട്ടോ. ആൻഡ് എൽജി മാക്സ് ഉണ്ട്. ഓപ്പോസിറ്റ് ഗേൾസ് സൈഡ് നോക്കുമ്പോഴേക്കും നമ്മൾ സെറ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ മിസ്സസ് ആസ്മും ഉണ്ട്, അതുപോലെ ക്യാറ്റും ലെക്സി ഡോഗ്സുമാണ് ഗേൾസ് സൈഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ കിടക്കാച്ച് ഗേൾസ് കോഡാണ്, അതുപോലെ കിടക്കാച്ച് ബോയ്സ് കോഡാണ്. അപ്പോൾ എന്തായാലും ആര് ജയിക്കും ഇല്ലെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിൽ കണ്ട ഇസിങ്ങനെ ആഴ്ച റൗണ്ട് തന്നെ നമുക്ക് ഒബ്സർവേറ്റിൽ വരുന്ന വെച്ചാൽ അതിൽ ഗേൾസ് ഒക്കെ ടോപ്പിക് കയറി കളിയാണ് പരിപാടി. നമ്മൾ സെറ എന്നാലും ടോപ്പിലോട്ട് കേരള ശ്രമത്തിലാണ്. മിസ് ആസും സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ഓക്കെ. എന്നാലും നോക്കാം, അതിൽ ഓപ്പോസിറ്റ് നോക്കുക, ബ്ലാക്കും മാസ്കും ഓടിച്ചാടി കളിയാണ്. കണ്ണ് തെറ്റിയപ്പോഴത്തെ കില്ലെടുക്കുന്നുണ്ട് വാമം നമ്മൾ കെൻസ് കേട്ടോ. എങ്ങനെ നോക്കുക ആരാണ് കെൻസും ആണ് ആര് കില്ലിംഗ് ആയാലും ഡബിൾ MAT വെച്ചൊക്കെ ഏതാ ഷോട്ട് കൊടുക്കുന്നത്, ഏതാ ഫുൾ ടെറ്റ് അടിക്കുന്നത് വെച്ചാൽ ഓക്കെ. നമ്മൾ ക്യാരം ഇങ്ങനെ നോക്കുന്നുണ്ട്, ബട്ട് ആ ഒരു സിറ്റുവേഷൻ നോക്കാവുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ബ്ലാക്കിന്റെ ഒരു ഒപ്പ് ലെവൽ സപ്പോർട്ട് നമ്മൾ കെൻസിന് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് ബോയ്സ് എടുക്കുന്നത്. സെക്കൻഡ് റൗണ്ട് നോക്കുമ്പോഴേ സെറ എന്തായാലും ഓക്കെ നൈസ് റഷ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് നിന്ന് സെറയ്ക്ക് ആ ഒരു ഗ്ലൂ ആയിട്ട് പാളിപ്പോയിരുന്നു. എന്നാലും ഓക്കെ നമ്മൾ ബ്ലാക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നൈസോടെ ഫ്ലാങ്ക് ചെയ്ത് സെറ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതാ ഷോട്ട് അതൊക്കെ അത്തുള്ള കിടക്കുമ്പോൾ സപ്പോർട്ട് ബോയ്സ് കേട്ടോ. മൂന്ന് പേര് ഒരുമിച്ച് കളിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താ പറയുക, ക്യാറ്റ് ഒരു കിടക്കം പോലത്തെ ഒരു പെർമനന്റ് പൊസിഷൻ പിടിച്ച് കളിക്കുന്ന ക്യാറ്റ് എന്തായാലും ആദ്യത്തെ കില്ല് ഇരുന്നാലും ഗേൾസ് ആയിട്ട് തന്നെ ഫസ്റ്റ് കില്ല് നമ്മളെ ക്യാറ്റ് തന്നെ എടുക്കണം വെച്ചാൽ മതി. എന്തായാലും നോക്കാം ക്യാറ്റിന് മുന്നോട്ട് ക്യാറ്റ് ലെക്സ് ഡോസ് കിടക്കം പോലത്തെ കോമ്പോ തന്നെ ഇവർ തിരിച്ചടോ. നമ്മൾ വാസ്കോ ഓടിച്ചാടിക്ക് വരുന്നുണ്ട്. വാസ്കോന്റെ രണ്ട് പേരാണ് ശ്രമിക്കുന്നത്. പക്ഷേ വാസ്കോ ആണെങ്കിൽ വഴുതി പോകണം വെച്ചാൽ മതി. ഒരു 1v2 ഫയൽ വരുന്നുണ്ട്. അതിന് വാസ്കോ നല്ല ലോ ആണ് വെച്ചാൽ മതി. അതിന് ഓപ്പോസിറ്റ് നമ്മളെ ഓ വിഷയം വിഷയം സ്ട്രെലക്സിന്റെ ഒപ്പ് ലെവൽ സപ്പോർട്ട് ആണ് കിടക്കാൻ സപ്പോർട്ട് വെച്ചാൽ അതൊക്കെ അത്തുള്ളൂ. കഴിഞ്ഞ മാച്ച് ബ്ലാക്ക് ആണെങ്കിൽ ഈ മാച്ച് നമ്മളെ കെൻസും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും മൂന്നാമത്തെ റൗണ്ടിൽ കടക്കണം വെച്ചാൽ മൂന്നാമത്തെ റൗണ്ട് നോക്കുമ്പോഴേക്കും എന്നെ സെലക്സ് വന്നത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മളെ ഇവിടെ ഒരു സ്നൈപ്പർ പ്ലെയർ ഉണ്ടായിരുന്നു, ആ സ്നൈപ്പർ പ്ലെയർ ഫസ്റ്റ് എടുത്തു. പിന്നെ ആ തുരുതുരാ നോക്കായിക്കൊണ്ടെങ്കിൽ ഗേൾസ് നോക്കുമ്പോഴേക്കും ഇനി ഒറ്റ പ്ലെയർ മാത്രം ഗേൾസിലെ മിസ് ആസ്മ മാത്രം മാസ്മോ MB40 കയറി പോകുന്നു നോക്കുമ്പോഴേക്കും. ഓപ്പോസിറ്റ് 3-4 ബോയ്സ് ഉണ്ട് നോക്കുമ്പോഴേക്കും 1v4 5 മാച്ച് ഒന്നും ഉണ്ടാ. എന്തായാലും മാസ്മിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന മിസ് ആസ്മിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ ഗേസ് ആ ഒരു മാച്ച് നമ്മളെ ബോയ്സ് തന്നെ എടുക്കണം. പക്ഷേ പിന്നെ മൂന്ന് റൗണ്ട് നമ്മൾ ബോയ്സ് തന്നെ എടുക്കണം. ഇതുവരെ ഗേൾസിനെ റൗണ്ട് പോലും എടുക്കാൻ പറ്റില്ല ഗേസ്. എന്തായാലും അവർ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ സെൻറ്റേഴ്സ് നോക്കുമ്പോഴേക്കും. നമ്മളെ ബോയ്സ് ഒക്കെ നല്ല വീക്കായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഗേൾസിൽ അഗ്രസീവായിട്ട് കളിക്കുന്ന ഈ റൗണ്ട് നോക്കുമ്പോഴേ കാരണം എല്ലാവരും ഒപ്പത്തിനും നിന്ന് കളിക്കുകയാണ്. കഴിഞ്ഞ മാച്ചൊക്കെ ചിതറി ചിതറി കളിച്ചാൽ ഈ ഒരു മാച്ചിൽ ഗേൾസ് ആണെങ്കിലും തിരിച്ച് അടിക്കുകയാണ് മാച്ചവർ തിരിച്ച് നോക്കുമ്പോഴേക്കും. ആൻഡ് ക്യാറ്റ് ആദ്യം നമ്മൾ മാക്സ് എടുത്ത് മുന്നേറുന്നുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോഴേക്കും ഒരു 3v4 5 മാച്ച് ഒന്നുണ്ട്. ബോയ്സ് ചെറുതായി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് മച്ചാൽ മാറി. ആ നമ്മളെ ആസ്മനൊക്കെ നല്ല ഹിറ്റ് എടുത്തുണ്ട്, ബട്ട് പുള്ളിക്കാരൻ നൈസ് കവർ ചെയ്ത് കളിക്കുന്നു മിസ് ആസ്മോ. ആൻഡ് സെറ സെറാന്റെ ഭാഗത്ത് നമ്മളെ ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ എന്തായാലും ബ്ലാക്ക് എന്തായാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു കണ്ടിട്ട് നോക്കുക. ഒരു 3v4 5 മാച്ച് പോകണം മച്ചാൽ ബ്ലാക്ക് ചെറുതായിട്ട് ഒരു പെട്ടർ അവസ്ഥയിലാണ്. ബ്ലാക്കിനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ആ നമ്മളെ സെലക്സ് അതേ സിറ്റുവേഷൻ നമ്മളെ ഒരു പ്ലെയർ നോക്കുന്നുണ്ട് കേട്ടോ. ക്യാറ്റിനെ എടുക്കുന്നുണ്ട് UAV കാലിക്ക് വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ മിസ് ആസ്മോ ഏതാ ഷോട്ട് അതൊക്കെ അത്തുള്ള സ്ട്രാറ്റജിക് ഗെയിമിലാണ് മിസ് ആസ്മോന്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. ബട്ട് നമ്മളെ ബ്ലാക്ക് തിരിച്ചടിക്കുന്നുണ്ട് നമ്മളെ ആസ്മോനെ. ഓ വിഷയം കളി ഗേസ്. ഓക്കെ നമ്മളെ ബോയ്സ് ആവട്ടെ ഗേൾസ് ആവട്ടെ ഒപ്പത്തിനൊപ്പം നല്ല ബാക്കപ്പ് എടുത്ത് കളിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഗേൾസ് എന്ന് പറയാൻ നോക്കായിക്കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ നിന്ന് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബോയ്സും അതേപോലെ തന്നെയാണ്. ഇനി ഒരു 1v2 സിറ്റുവേഷൻ ഫൈനൽ മാച്ചാണ്. 1v4 ഒക്കെ സുഖകരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന നമ്മളെ കെൻസിനെ കൊണ്ട് 1v2 പറ്റുമെന്ന് കണ്ടിട്ട് നോക്കാം ഗേസ്. ഇവിടെ ഒരു പ്ലെയർ വരുന്നുണ്ട്. എന്റെ മോൻ ഏതാ ജെം ഷോട്ട് അതൊക്കെ അത്ര ഉള്ളൂ. ഫസ്റ്റ് തന്നെ നോക്കുന്നുണ്ട്. ഇനി ഒരു 1v1 സിറ്റുവേഷൻ ഫൈനൽ ഒരു കിടക്കം പോലത്തെ മൂവ്മെന്റ് ഒക്കെ നമ്മളെ കെൻസ് കളിക്കുന്നുണ്ട് ഗേസ്. പെട്ടെന്ന് ബ്ലൂ ആളൊക്കെ കളിക്കുന്നത്. ബട്ട് നമ്മളെ ലെക്സിയുടെ മുന്നിൽ ചെറുതായിട്ട് പതറുകയാണ് സെലക്ഷൻ. ഇങ്ങനെ 4 റൗണ്ട് കഴിയുമ്പോഴേക്കും 3-1 നമ്മളെ ഗേൾസിൽ കംബാക്ക് എടുത്ത് വരുവാണ് തീർച്ചയായും നോക്കുമ്പോഴേക്കും. ഇനി എന്തായാലും അവർ തൊടാൻ പോലും കരുതുന്നത്, കാരണം അത്രയ്ക്കും പവർഫുൾ ഗെയിമിലാണ് ആ ഒരു റൗണ്ട് നമുക്ക് കാഴ്ച വെച്ചത്. എന്തായാലും മിസ്സസ് ആസ്മോ നൈസോടെ വെയിറ്റ് ചെയ്ത് നമ്മളെ കെൻസിനെ കഴിക്കുന്നുണ്ട്. പകരം വീട്ടിലാണെന്ന് തോന്നുന്നു തീർച്ചയായും, കാരണം ഇത്ര ഡൊമിനേറ്റിംഗ് പ്ലെയർ എന്ന് പറയുമ്പോൾ ബോയ്സുള്ള ഡൊമിനേറ്റിംഗ് പ്ലെയർ ആണ് നമ്മളെ കെൻസോ. കെൻസോടെ തന്നെ മിസ് ആസ്മോ എടുക്കുന്നത്. ബട്ട് ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ നമ്മളെന്താ പറയുക, ഓ വിഷയം 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 മാക്സ് മാക്സ് ആസ്മോനെ എടുത്തു. ബട്ട് ലെക്സ് ടോപ്പ് ലെവൽ സപ്പോർട്ട് അവിടെ കണ്ടു വെച്ചാൽ മതി. ഇനി നോക്കാം ഒരു 2v3 5 മാച്ച് പോകുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ നമ്മളെ വാസ്കാണ്. ഓ വിഷയം വിഷയം ഓക്കെ നമ്മളെ ലെക്സി ഡോക്സ് അടുത്ത് നോക്കുന്നത്. ഡബിൾ കില്ലും കാലൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട് വിഷയം. ഒരു കില്ല് എന്നാലും കോഡ് എടുക്കാൻ പറ്റില്ല. ബട്ട് ട്രിപ്പിൾ കില്ലിന് സാധ്യതയുണ്ട് ലെക്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും. എന്നാലും നോക്കാം അവസാനം നമ്മളെ വാസ്കോ ഉണ്ട്. വാസ്കോ നല്ല മൂവ്മെന്റ് കാലം എടുക്കുന്നത്. ബട്ട് നമ്മളെ മുമ്പിൽ നമ്മൾ ലെക്സിയുടെ മുമ്പിൽ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ റൗണ്ട് കണ്ടെയാണ് അതിന് 2 റൗണ്ട് ലെക്സിയുടെ ഒരു ഗോൾഡൻ ഗെയിം പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു വെച്ചാൽ മതി. അതിന് 3-2 പോകുന്നുണ്ട്. എന്തായാലും ഗേൾസ് ഒരു കംബാക്ക് എടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഓക്കെ ഗേസ് ഓക്കെ. എന്നാലും ബ്ലാക്ക് കുറച്ച് വിഷയത്തിലാണ് ബ്ലാക്ക് നോക്കുമ്പോഴേക്കും. ഈ റൗണ്ട് നോക്കുമ്പോഴേക്കും ബ്ലാക്കിന് ഒരു 1 ടാപ്പ് കാണുന്നുണ്ട്. ഇനി നോക്കാം ഇവിടെ ഈ ഗ്ലൂവിൻ്റെ അകത്ത് 2 പ്ലേസ് ഉണ്ട്. സോ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ നമുക്ക് കണ്ടേക്കാം. ബ്ലാക്ക് ആണെങ്കിൽ ഓക്കെ നൈസായിട്ട് തന്നെ ടോപ്പിക് വരുന്നുണ്ട്. ഏതാ കളി ഗേസ് ഓക്കെ. എന്നാലും പെട്ടെന്ന് തന്നെ നോക്കാം ഇപ്പോൾ പൊങ്ങി വന്ന പ്ലെയർ അതുപോലെ അതുപോലെ തന്നെ നോക്കുന്നൊരു കിടക്കം പോലത്തെ ഫുൾ ടെറ്റ് കടിച്ച ബ്ലാക്കിൻ്റെ ഒരു കിടക്കം നോക്കുകയാണെങ്കിൽ കാണുന്ന വെച്ചാൽ വരുന്നത്. നോക്കാം എന്തായാലും 3-2 മാച്ച് പോകുന്നുണ്ട്. ഈ ഒരു മാച്ചും ബോയ്സിനുള്ളതാണോ നോക്കാം. കഴിഞ്ഞ മാച്ച് നമ്മൾ ലെക്സി ഡോക്സ് ഒരു ട്രിപ്പിൾ കിൽ എടുത്തായിരുന്നു. അതിന് പകരമായിട്ട് ഈ റൗണ്ട് ആരായിരിക്കും ട്രിപ്പിൾ കിൽ എടുക്കുക എന്നിട്ട് കണ്ടിട്ട് നോക്കാം. ഓക്കെ എന്തായാലും ഒരു 1v3 5 മാച്ച് പോകുന്നുണ്ട് നോക്കുമ്പോഴേക്കും. എൻ്റെ മോനെ അതൊക്കെ അത്രയുള്ളൂ. ലെക്സി കഴിഞ്ഞ മാച്ച് ട്രിപ്പിൾ കിൽ എടുത്തെങ്കിൽ ഈ ഒരു മാച്ച് ബോയ്സ് ആയിരുന്ന നമ്മൾ ബ്ലാക്ക് ഒരു ട്രിപ്പിൾ കിൽ എടുക്കുകയാണ്. അങ്ങനെ 4-2 മാച്ച് പോകുന്നുണ്ട് വെച്ചാൽ മതി. എന്നാലും നോക്കാം അടുത്ത റൗണ്ട് നമ്മൾ മാർച്ചിലോട്ട് വരുന്നത്. മാർച്ചിലോട്ട് വരുന്ന ബ്ലാക്ക് ഫസ്റ്റ് ലൈൻ സ്കോർ ചെയ്യുന്നത്. ഓ മൈ ഗോഡ് ഇതാ ബ്ലാക്ക് നല്ല മൂഡോണിലാണ് ചെക്ക് നോക്കുമ്പോഴേക്കും. എന്തായാലും ഇതുവരെ കാണാത്തൊരു ഗെയിമിലാണ് ബ്ലാക്കിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ നോക്കുമ്പോഴേക്കും ആ
ആദ്യത്തെ നാല് റൗണ്ട് നമ്മൾ എന്താ പറയുക കിങ്സ് ആണെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ബ്ലാക്ക് ആണ് നോക്കുമ്പോഴേക്കും ബ്ലാക്ക് അടുത്ത സീറോ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ എന്നാൽ നോക്കാം ചോട്ട് ചില കിടക്കുമ്പോൾ ഒരു എ ഡബിൾ കില്ലൊക്കെ സ്കോർ ചെയ്തിട്ട് കിൻസോ ഏതാ മൂവ്മെന്റ് ഇത് കത്തുള്ളൂ മച്ചാൻ. അങ്ങനെ നോക്കുമ്പോഴേ കില്ലും കാലം നോക്കുന്ന സെലക്സ് ആണ് ടോപ്പിക്കിൽ ബോയ്സ് എടുക്കുന്നത്, ഓപ്പോസിറ്റ് നമ്മളെ ലെഗ്സ് ആണ് ടോപ്പിക്കിൽ നാല് കിൽ സ്കോർ ചെയ്യുന്നുണ്ട്. ഇതിൽ നോക്കാം ഈ റൗണ്ട് എന്താ അങ്ങനെ അഞ്ച് രണ്ടിലുള്ള മാച്ച് പോകുന്നുണ്ട് ഗൈസ്. സോ ഗേൾസ് ചെറുതായിട്ട് വീഴുന്നുണ്ട്. ബട്ട് ഇവിടെ നോക്കുക ക്യാറ്റ് നമ്മളെ മാക്സിനെ നോക്കിയിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് മച്ചാൻ. പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ആ ഒരു സെൻറ്റോസിൽ കണ്ട ആ ഒരു ടീം സപ്പോർട്ടാണ് നമ്മളെ ഗേൾസിനെ ഫാത്തുന്ന ഈ ഒരു പോച്ചു നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മച്ചമാരെ. ഇവിടെ നമ്മളെ കെൻസോ സൈഡ് ബീസിൽ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആസ്മനെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഒരു 2v3 ഫൈനൽ മാച്ച് വന്നു. ഓക്കെ ആസ്മൻ നോക്ക് ആണ്. ഓക്കെ ഫിനിഷ് ആയിട്ടില്ല. ഇതുവരെ നോക്കുമ്പോഴേക്കും ആൻഡ് ക്യാറ്റ് മാറ്റി സിറ്റിന് തന്നെ ഒരു നോക്കും കാലം കിട്ടുന്ന മച്ചമാരെ. ഒരു 2v2 ഫൈനൽ മാച്ച് വന്നു കട്ട് കെട്ടെന്ന് കളിക്കാനുണ്ട്. ഓക്കെ നമുക്ക് ആസ്മോ മുതൽ MB40 മീൻസ് ആസ്മാണെങ്കിൽ ഒക്കെ നേരം MB40 റഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലാക്ക് ആണെങ്കിൽ ലൈസർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ് എന്തായിരിക്കും സംഭവം ഇതാണ് നോക്കാം. മാക്സ് എങ്ങോട്ടാണ് കിട്ടുന്നത് പക്ഷേ അങ്ങോട്ട് ഹിറ്റും കാലങ്ങളും കയറുന്നില്ല. അതേ സമയത്ത് തന്നെ നോക്കുമ്പോഴേക്കും ഓക്കെ അവിടെ നമ്മളെ ലോക്കെ ലെക്സിൻ്റെ ഭാഗത്ത് ഫൈറ്റ് പോകുമ്പോൾ കൊടുക്കുന്ന ഗേൾസ് ചെറുതായിട്ട് വീണുണ്ടെങ്കിൽ ഒരു 1v3 ഫൈനൽ മാച്ച് പോകുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് കണ്ടെന്ന് നോക്കാം. ഓക്കെ ബ്ലാക്ക് ആൻഡ് സെലക്സ് വാസ്കോ ഏതാ അങ്ങനെ 6-2 മാച്ച് പോകുന്നുണ്ട് മച്ചമാരെ. അങ്ങനെ നമ്മളെ ബോയ്സിൻ്റെ ഒരു ആധിപത്യം കുറിക്കുന്നുണ്ട് 6-2. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ നോക്കുമ്പോഴേക്കും ഗേൾസിൻ്റെ ഭാഗത്ത് ഗേൾസിനെ വേണ്ടിട്ട് നമ്മുടെ ലെക്സിൻ്റെ ഭാഗത്ത് റഷ് ചെയ്ത് മാക്സിന് എഴുതുന്നുണ്ട്. ഓക്കെ എന്തായാലും നമ്മളെ ഗേൾസിന് ഈ ഒരു മാച്ചിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും തീർച്ചയായും നോക്കുമ്പോഴേക്കും. അങ്ങനെ വാസ്കോയും ബ്ലാക്കും ടോപ്പിൽ കയറി കളിക്കുന്നുണ്ട്. ഓക്കെ നൈസായിട്ട് സപ്പോർട്ട് കളിക്കുകയാണ്. ജസ്റ്റ് ഒരു AWM ഒക്കെ എടുത്ത് വാസ്കോ കളിക്കുന്നത്. ബട്ട് ബ്ലാക്ക് അവിടെ നോക്കാവുന്നുണ്ട്. പക്ഷേ വിഷമിക്കേണ്ട വാസ്കോ ഇവിടെ എന്തായാലും പൊക്കാവുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ആണെങ്കിൽ ഡബിൾ AWM പ്ലെയർ ആയിട്ട് ഓ വിഷയം വിഷയം വിഷയം. ഓക്കെ നമ്മളെ സേറ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ബ്ലാക്ക് വന്നതും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓ വിഷയം വിഷയം. നമ്മളെ വാസ്കോ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട്. ഓക്കെ എക്സാം മേറ്റ് വെച്ച് നൈസാണൊരു കില്ലിംഗ് കാലൊക്കെ സ്കോർ ചെയ്യുന്നത് മിസ്സസ് ആസ്മോ. ആരും കണ്ടുപോലും കാണത്തില്ല നമ്മൾ ആസ്മോ വന്നത്. അത് ഏതാ ഷോട്ട് ഗൈസ്. അതൊക്കെ അത്രയുള്ളൊരു കിടക്കുമ്പോഴത്തെ ട്രാക്ക് ഹെഡ്ഷോട്ട് അടിക്കുന്നത് മിസ്സസ് ആസ്മോ. എന്നിട്ടൊരു നിൽപ്പങ്ങ് നിൽക്കുകയാണ്. അതൊക്കെ അത്രയുള്ളൂ. എന്നാലും നോക്കാം ഒരു 6-3 മാച്ച് വന്നിട്ട് എന്തായാലും ഗേൾസിൻ്റെ കമ്പാക്ക് ആണ് കാണാൻ നോക്കുമ്പോഴേക്കും ബോയ്സ് ചെറുതായിട്ട് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് മച്ചമാരെ. ഓക്കെ ലോങ്ങിൽ നിന്നുണ്ട് ആരൊക്കെ അടിക്കുന്നത് ചേർന്ന് നോക്കുന്നത് സെലക്സ് അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. ആൻഡ് മാക്സിന് താഴെ തന്നെ നോക്കാം താഴെ ഫൈറ്റ് ഓമേ കൊണ്ടെങ്കിലും വിഷയം വിഷയം. ഓക്കെ മിസ്സസ് ആസ്മോ തിരിച്ച് മിസ്സസ് ആസ്മോ വരുന്നുണ്ടല്ലോ. ഏതാ എല്ലാ റൗണ്ടും നമ്മളെ സ്റ്റെലക്സിനെ നോട്ട് ചെയ്ത് എനിക്ക് സ്കെച്ച് ഇതാണ് നമ്മളെ ആസ്മോ കളിക്കുന്നത് മച്ചമാരെ. എല്ലാ റൗണ്ടും നമ്മളെ മിസ്സസ് ആസ്മോ സ്റ്റെലക്സിനാണ് എടുക്കുന്നത് നോക്കുമ്പോഴേക്കും. എന്നാലും നോക്കാം ഒരു 2v2 മാച്ച് പോകുന്നുണ്ട്. ഏതായാലും കെൻസോ ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വാസ്കോ ഫിനിഷ് ആയിട്ട് ബോയ്സ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ക്യാറ്റും ലെക്സിയും ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു 2v5 മാച്ച് വന്നിട്ട് മാക്സ് 8G മാക്സ് നൈസ് റഷ് ചെയ്യുന്നുണ്ട്. ബട്ട് ആസ്മോ ഓക്കെ ആസ്മോ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓ വിഷയം വിഷയം. ആസ്മോൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ സെറേൻ്റെ ആ ഒരു കില്ലും ഗൈസ് ചെയ്താ. അപ്പോൾ അതിൽ നോക്കാം ഒരു 1v2 മാച്ച് വന്നിട്ട് അതൊക്കെ അത്രയുള്ളൂ. MB40 ഗോഡ് ഏതാ MB40 ഗോഡാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ആസ്മോ കളിക്കുന്നുണ്ട്. എന്നാലും കണ്ട് നോക്കാം ഒരു 6-4 മാച്ച് വന്നു നമ്മളെ ഗേൾസ് സൈഡ്. ഗേൾസിന് മുന്നിട്ട് പണ്ടെ കാണാൻ സാധിക്കുന്നത് ബോയ്സ് ചെറുതായിട്ട് നല്ല വീക്കാവുന്നുണ്ട്. ഇനി ഒപ്പത്തിനൊപ്പം നിന്നാൽ പോലും പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. സൈഡ് ബേസ് ലെക്സിൻ്റെ മുന്നിലുമാണ്. ഓക്കെ ലെക്സിന് അടിക്കാൻ വേണ്ടി സ്റ്റെലക്സ് മുന്നിൽ റഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ എന്നാലും നോക്കാം ലെക്സിൻ്റെ മുന്നിൽ 1v2 മാച്ച് പോകുന്നുണ്ട് ഗൈസ്. നമ്മളെ ബോയ്സ് സൈഡ് ചെറുതായിട്ട് വീക്കാവുന്നുണ്ട്. അതിന് ബ്ലാക്ക് ബ്ലാക്ക് ഒറ്റയ്ക്ക് ആവുന്നുണ്ട് ഗൈസ്. ഏതാ ഷൂട്ട് അതൊക്കെ അത്തോൾ ഡ്രാഗ് ചെയ്ത് നമ്മളെ ഡെക്സിനെ നോക്കുന്നുണ്ട്. ഒരു 1v2 1v1 മാച്ച് പോകുന്നുണ്ട് മച്ചാൻ മാരെ. എനിക്കൊന്ന് ഈ ഒരു മാച്ച് നമ്മൾ മിക്കവാറും ബോയ്സ് എടുക്കും. നിങ്ങൾ തന്നെ പറയും ബോയ്സ് എടുക്കും, ബോയ്സ് എടുക്കും തോന്നുന്നു കേട്ടോ. കാരണം അവരെ കളി രക്ഷയില്ല നിർച്ചാൽ നോക്കുമ്പോഴേക്കും. ബട്ട് നമ്മളെ ഗേൾസ് നോക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് നമ്മളെ ക്യാറ്റ് ഒറ്റയ്ക്കാണ്. ക്യാറ്റാണെങ്കിൽ 7 kill സ്കോർ ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ് ക്യാറ്റാണോ? ക്യാറ്റാണെങ്കിൽ ചെറുതായിട്ട് പാടുപെടുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ മോനെ അതൊക്കെ അത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ സുഖകരമായിട്ട് 1v3 1v4 ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൊരു പ്ലെയറാണ് നമ്മളെ ക്യാറ്റ് ഗേൾസ് സൈഡ് നോക്കുമ്പോഴേക്കും. അങ്ങനെ 6-5 പോകുന്നുണ്ട്. പീക്കിലോട്ട് അതൊരു ഫൈറ്റ് വരുന്നുണ്ട്. എൻ്റെ മോനെ ആദ്യം ആസ്മോ MB40 നോക്കുന്നുണ്ട്. ഓക്കെ MB40 ഞാൻ എക്സാം മേറ്റ് എടുക്കുമ്പോഴത്തെ കോമ്പാണ്. ആസ്മോൻ്റെ കയ്യിൽ ഇത് 2 കിട്ടിക്കാനും പിന്നെ തൊടാൻ പോലും പറ്റത്തില്ല മിസ് ആസ്മോൻ. എന്നാലും കണ്ടു നോക്കാം ഒരു 2v3 മാച്ച് പോകുന്നുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് ബ്ലാക്ക് ഓ വിഷയം വിഷയം. മാക്സിൻ്റെ സോറി ബ്ലാക്കിൻ്റെ ഒരു അഗ്രസീവ് ലെവൽ ഗെയിം പ്ലാണ് മച്ചാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ബ്ലാക്ക് സെലക്സ് ഇത് തീർന്നോ? അതിന് തീർന്നു ശരി എന്നാ. ഓക്കെ എന്നാലും 7-5 പെട്ടെന്നായിരുന്നു. എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം തീരുന്നു മച്ചാൻ നോക്കുമ്പോഴേക്കും. അതൊക്കെ അത്രയുള്ളൂ. എന്നാലും നോക്കാം സെലക്സ് അവിടെ തെറേനെ ചെറിയൊരു ഫസ്റ്റിംഗ് കളിക്കിടുന്നു. എന്നാലും ഓക്കെ ബോയ്സ് ഒരു കമ്പാക്ക് ആണ്. ചെറുതായിട്ട് കൊതിപ്പിച്ച് കടന്നാണ് ടീംസ് ആണ് ബോയ്സ് കേട്ടോ. കാരണം ആ ഇത്രത്തോളം കളികൾ വിട്ടുകൊടുത്തതാണോ എനിക്ക് അവർ സത്യം പറഞ്ഞാൽ വിട്ടുകൊടുത്തെന്ന് തോന്നില്ല. കാരണം നല്ല ശക്തമായ ഒരു ഗെയിം തന്നെയാണ് തീർച്ചയായിട്ടും നോക്കുമ്പോഴേക്കും. അങ്ങനെ 7-5 മാച്ച് ഒന്ന് ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ്. ഈ റൗണ്ട് കൈവിട്ട് പോയാൽ ഗേൾസിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും അവരോട്. എൻ്റെ മോനെ എന്തായാലും നോക്കാം മാക്സ് അവിടെ ഡിസ്റ്റ് കളിക്കാൻ സ്കോർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആസ്മോ ഫിനിഷ് ആണ്. ഒറ്റ പ്ലെയർ ലെക്സിയാണ്. ലെക്സിനോട് പറ്റുമ്പോൾ എൻ്റെ മോനെ ഏതാ ഇത് കത്തുള്ള അങ്ങനെ ബോയ്സ് നൈസ് അടങ്ങി എടുക്കുന്നുണ്ട്. അങ്ങനെ 8-5 ഗൈസ് നമ്മളെ ഗേൾസ് ബോയ്സ് മാച്ച് അവസാനിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഗേൾസ് ബോയ്സ് മാച്ച് നോക്കുമ്പോഴേക്കും ബോയ്സ് ആരും തോറ്റത്. ബട്ട് ഇപ്പോൾ നോക്കുമ്പോഴേക്കും ബോയ്സ് ഒരു കംബാക്ക് എടുത്ത് വരുന്നുണ്ട്. ഞാൻ ഏറ്റവും ബ്ലാക്ക് ആണ് MVP വിത്ത് 13 kill ആണ് ഗൈസ്.